ബിജെപി നാട്ടിക നിയോജക മണ്ഡലം കമ്മിറ്റി സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിഷേധ സംഗമം നടത്തി. സംസ്ഥാന ജനറൽ സെക്രട്ടറി എം ടി രമേശ് ഉദ്ഘാടനം ചെയ്തു. മുഖ്യമന്ത്രി നേരിട്ട് സ്വർണ്ണക്കടത്ത് നടത്തിയെന്ന് മൊഴി നൽകിയത് ശരിയല്ലെങ്കിൽ സ്വപ്നയ്ക്കെതിരെ നിയമ നടപടി എടുക്കാത്തത് എന്തുകൊണ്ടാണെന്ന് മുഖ്യമന്ത്രി വിശദീകരിക്കണമെന്ന് എം ടി രമേശ് ആവശ്യപ്പെട്ടു. ഇത്തരമൊരു കാര്യം ഉയർന്നു വന്നപ്പോൾ ഒരു കേസിലെ പ്രധാനപ്പെട്ട ഒരു മൊഴി, ഒരു പ്രതി ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് മുമ്പാകെ കൊടുത്തിട്ടുള്ള മൊഴിയുടെ അടിസ്ഥാനത്തിൽ അതും വിശ്വാസതയുണ്ട് എന്ന് കോടതിക്ക് ബോധ്യമാകുന്ന ഒരു മൊഴിയുടെ അടിസ്ഥാനത്തിൽ മുഖ്യമന്ത്രിക്ക് ആ സ്ഥാനത്ത് തുടരാനുള്ള ധാർമ്മികമായിട്ടുള്ള അർഹതയില്ല എന്ന് കേരളം പറയുന്നു. ഗുരുതരമായിട്ടുള്ള ആരോപണങ്ങളാണല്ലോ ഉന്നയിക്കപ്പെട്ടിട്ടുള്ളത്. മുഖ്യമന്ത്രി ഗൾഫ് രാജ്യത്തിലേക്ക് കറൻസി കടത്തി എന്നുള്ളത് ഒരു പ്രധാനപ്പെട്ട ആരോപണമാണ്. ഒരു ബാഗ് നിറയെ കറൻസി മുഖ്യമന്ത്രി അദ്ദേഹത്തിന്റെ വിദേശ യാത്രയുടെ സന്ദർഭത്തിൽ ഗൾഫ് രാജ്യത്തേക്ക് കടത്തി എന്നുള്ളതാണ് സുപ്ര സുരേഷ് ഉയർത്തിയിട്ടുള്ള ഒരു ആരോപണം. തിരിച്ച് നയതന്ത്ര പാർസൽ വഴി വന്നിട്ടുള്ള ബിരിയാണി ബസ്സിൽസ്, ആ ബിരിയാണി ബസ്സിൽസ് മുഖ്യമന്ത്രിയുടെ വീട്ടിലേക്ക് കൊണ്ടുപോയി എന്നുള്ളത് രണ്ടാമത്തെ ആരോപണം. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഷാർജയിൽ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് വേണ്ടി ഷാർജ സുൽത്താനുമായി വഴിപെട്ട ബന്ധത്തിന് ശ്രമിച്ചു എന്നുള്ളത് മൂന്നാമത്തെ ആരോപണം. രാജ്യദ്രോഹ കേസുകളിൽ പ്രതിയായിട്ടുള്ള ചില ആളുകളുമായി സഹകരണവും സഹവർത്തിത്വവും മുഖ്യമന്ത്രിക്കും അദ്ദേഹത്തിന്റെ കുടുംബങ്ങൾക്കും ഉണ്ടായി എന്നുള്ളത് അതിനേറെ ഗുരുതരമായ ആരോപണം. ഇങ്ങനെ ഒരു സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രിക്കെതിരായി ഗൗരവതരമായിട്ടുള്ള ആരോപണങ്ങൾ ഒരു ജുഡീഷ്യൽ സംവിധാനത്തിന് മുമ്പാകെ ഒരു പ്രതി ഉന്നയിച്ചിട്ട് മുഖ്യമന്ത്രി എന്ന നിലപാടാണ് സ്വീകരിച്ചത്. മുഖ്യമന്ത്രിയും കൂട്ടരും സി പി എം എല്ലാവരും ഈ ആരോപണം ഉന്നയിച്ച പ്രതിക്ക് വിശ്വാസതയില്ല എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ആരോപണം ഉന്നയിച്ച വ്യക്തി കേസിലെ പ്രതിയാണ്, നമുക്ക് തർക്കബോധമില്ല. സുപ്ര സുരേഷിന്റെ വിശ്വാസതയുണ്ടോ ഇല്ലയോ എന്നൊന്നും ഇവിടെ പ്രധാനപ്പെട്ട പ്രശ്നമല്ല. സുപ്ര സുരേഷിന്റെ വിശ്വാസതയെ കുറിച്ച് ജനങ്ങളോട് ആദ്യം പറഞ്ഞത് സി പി എം ആണല്ലോ. മണ്ഡലം പ്രസിഡന്റ് ഇ പി ഹരീഷ് അധ്യക്ഷനായി. യുവമോർച്ച സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷൈൻ നെടിയുരുപ്പിൽ ആമുഖ പ്രസംഗം നടത്തി. ബിജെപി ജില്ലാ ജനറൽ സെക്രട്ടറി അഡ്വക്കേറ്റ് കെ ആർ ഹരി, വൈസ് പ്രസിഡന്റ് സർജു തൊയ്ക്കാവ്, സെക്രട്ടറി ലോചന നമ്പാട്ട്, മഹിളാ മോർച്ച ജില്ലാ പ്രസിഡന്റ് ഇ പി ജാൻസി, ബിജെപി മണ്ഡലം ജനറൽ സെക്രട്ടറിമാരായ എ കെ ചന്ദ്രശേഖരൻ, സേവിയർ പള്ളത്ത് എന്നിവർ പ്രസംഗിച്ചു.